ഇത് ഞാൻ ഉന്നപക്ഷ സീറ്റാ ഓ ആ ചക്ക മട്ടൻ കയറിയത് കളഞ്ഞു അല്ല ഇത് അവിടെ ആള് ഇവിടെ ഇതെന്താണത് കസേര കളിയോ ഒട്ടൊന്നും ഭക്ഷണം കണ്ടിട്ടില്ലേ Praise the Lord. Come on, let us start. ഇത്രയും സ്പീഡിൽ സ്റ്റാർട്ട് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു സ്പൂൺ തന്നെ സഹായിക്കണേ, അല്ലെങ്കിൽ വേണ്ട ഈ സ്പൂൺ എടുക്കാം. ഓ, ഇത് ചെറിയ സ്പൂൺ ആണല്ലോ, ഒന്ന് റെസ്റ്റ് കൊടുക്കണേ സ്പൂൺ. താങ്ക്സ്. എന്താ പേര്? മോസ്. മൂസേ? മോസ്, മോസ്. ഓഹോ, എന്ത് ചെയ്യുന്നു? ഗൾഫില് ബിസിനസ്സാ. ഗൾഫിൽ എവിടെയാ? മിഡിൽ ഈസ്റ്റിലാ? ദുബായ്, ഷാർജ, അബുദാബി. ഓ, അപ്പൊ ഓൾ ഇന്ത്യ ആണല്ലേ. കഴിച്ചോ, കഴിച്ചോ, കഴിച്ചോ. ഒറ്റക്കുള്ളോ? കുടുംബമില്ലേ? ഭാര്യയുണ്ട്. എവിടെ? അവിടെ വേറെ ഭാര്യയുടെ കൂടെ. അപ്പൊ രണ്ട് ഭാര്യമാരുണ്ടോ? അത് വേറെ ആളുടെ ഭാര്യ. ഓ, അത് ശരി. എന്ത് കാറാ വെച്ചിരിക്കുന്നത്? ടൊയോട്ട. ഓ, ടൊയോട്ട. കോളീസ് ആണോ? അല്ല, കൊറോള, കൊറോള, കൊറോള. താന്താ ബസ് സ്റ്റോപ്പിൽ ആളെ വിളിക്കുന്ന പോലെ. കൊറോള. ഓ, കൊറോള. അല്ല, വൈറ്റ്, പുതിയ മോഡല്, ഡീസലാണ്, യാത്രക്കാരും ഡ്രൈവറും ഒക്കെ ഞാൻ തന്നെയാണ്. ഇത് ആര് ക്ഷണിച്ചിട്ടാ ഈ വരവും ഭക്ഷണം കഴിക്കലൊക്കെ? ഇതുവന്റെ സ്ഥിരം പരിപാടിയാ. ഉള്ള കല്യാണത്തിനൊക്കെ ക്ഷണിച്ചില്ലെങ്കിലും കേറി ഇങ്ങ് പോരും. എന്നിട്ട് വെട്ടി വിഴുങ്ങുന്നാണ്ടില്ലേ? പിടിച്ച പുറത്താക്കുവനെ. ആ, ഏതായാലും കഴിച്ചു തുടങ്ങി പോയില്ലേ, ഇനി തീർന്നിട്ട് പുറത്താക്കാം. വേണ്ട, നാലുപേര് കാണട്ടെ ഈ പതിവ് ഇന്നത്തോടെ തീരണം. പിടിച്ച പുറത്താക്കുവനെ. എഴുന്നേക്ക് സാറേ. എനിക്കിതില്ലേലും മൂന്ന് കല്യാണം രണ്ട് അടിയന്തരമുണ്ട്, എല്ലാം വെയിറ്ററിനാണെന്ന് മാത്രം. യു കാരി ഓൺ, യു കാരി ഓൺ. എന്റെ കാര്യം നോക്കണ്ട. ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സമാധാനം പോകുന്നല്ലാതെ. യു കാരി ഓൺ, യു കാരി ഓൺ. ബാക്കിയുള്ളൊക്കെ കാരിയർ കൊണ്ടുപോവാ. ഹാ ഹാ, നല്ല ചിക്കൻ ബിരിയാണി. ഈ ഒരാഴ്ചത്തേക്ക് കൈ കഴുകണ്ട. ഹലോ, ആ ഇതാണോ കൊറോള? താനെന്താ പട്ടി മൂത്രം ഒഴിക്കാൻ നിൽക്കണ പോലെ? ഞാൻ ആ പറഞ്ഞവന്റെ അപ്പൻ ആലോചിച്ചു പോയതാ. ഇത് കൊറോള അല്ല, കോളീസ്. ബോഡി എടുത്ത് കളഞ്ഞാ. ഓ, അപ്പൊ എന്റെ പാട്ട് തന്നെ നിങ്ങളും അല്ലേ? അതെ, പക്ഷേ ഞാൻ തന്നെ പോലെ പിടിക്കപ്പെടൂല. എന്താ പേര് പറഞ്ഞത്? എന്താ സഹോദരന്റെ പേര്? ശങ്കരൻ. ശങ്കരൻ കുന്നുമേൽ, കുന്നുമേൽ ശങ്കരൻ എന്നും പറയും. എന്റെ പേരെങ്ങനെ പുറത്തു പറയണ്ട? അത്ര വൃത്തികെട്ട പേരാ? കേൾക്കുന്നവനും വൃത്തികെട്ടവനാണെങ്കിൽ വൃത്തികേടായിട്ട് തോന്നും. ഐ എം മോസ്, മോസ് ഡി സാമുവൽ. ഇനി എവിടെയെങ്കിലും വെച്ച് കാണണം. കാണാം, വരട്ടെ. ബൈ മോസ് ഡി സാമുവൽ. വില്ലു പ്ലീസ് ഗിവ് മീ എ ലിഫ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. താങ്ക് യു. അച്ഛനിപ്പൊ പറഞ്ഞ ഭാഷയിൽ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല. എന്നാലും ഇനി എന്നോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് പച്ച മലയാളത്തിൽ മതി. അതെന്താ അങ്ങനെ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ചകളിൽ ഞാൻ മലയാളത്തിലെ സംസാരിക്കും, നാളെ തമിഴിൽ, മറ്റന്നാൾ ഹിന്ദിയിൽ. സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തിനെ ചിന്തിക്കുന്നതും എല്ലാം ഹിന്ദിയിലായിരിക്കും. ഒരു തരം വൃതാത്. അതെന്ത് വൃത? ഭാഷാവൃതം. ഓ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഞാനും. ചലിപ്പിക്കട്ടെ, പിടിച്ചിരുന്നോളൂ. മെല്ലെ പോയാ മതി. അച്ഛൻ ഏത് പള്ളിയിലാ പണി? പുരോഹിതനാണേലും പള്ളിക്കകത്തല്ല, പുറത്താ എന്റെ പണിയൊക്കെ. ഒരു ഓർഫനേജ് ഉണ്ട്, അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വൈദ്യസഹായം എന്നിവയ്ക്കായിട്ട് ഓടി നടക്കുക. ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യത്തിന് ഞാൻ ചെന്നൈയിലേക്ക് പോവാ. ഓഷൂ, ഇന്ദ്രനുണ്ടായിരുന്നു, ഞാനും വന്നേനെ ചന്തയിലേക്ക്, അല്ല ചെന്നൈയിലേക്ക്. എന്താ അച്ഛന്റെ പേര്? ഫാദർ സിറേക് ജോൺ. സർവത്ര ആംഗലയാണല്ലോ. ഇന്ന് മലയാളത്തിലും നാളെ തമിഴിലും മറ്റന്ന ആംഗലേയത്തിലും ഒക്കെ ഓരോ പേര് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? സ്റ്റേഷനെത്തി. ആയിക്കോട്ടെ. അല്ലച്ചു, അച്ഛനില്ലാത്തപ്പോ ഈ അനാഥാലയത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ആർക്കാ അതിന്റെയൊക്കെ ചുമതല? പണത്തിനൊക്കെ എന്ത് ചെയ്യും? പണമൊക്കെ അത്യാവശ്യത്തിലെടുക്കാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനില്ലാത്തപ്പോ അതിന്റെ ചുമതല ഫാദർ റൊസാറിയോക്ക്. ഓ, തെറ്റി, ആംഗലേ. കൊച്ചച്ഛൻ, കൊച്ചച്ഛനാ അതിന്റെ ചുമതല. സമയമായി, വരട്ടെ. അച്ഛു, അച്ഛന്റെ അതുണ്ടോ കയ്യില്? ഏത്? ഈ കൂടിക്കാഴ്ചക്ക് പോകുമ്പോ കാണിക്കുന്ന ഇത്, നല്ല കട്ടിയുള്ള കടലാസിൽ അച്ചടിച്ചിട്ടുള്ള അത്. ഇതാണോ ഉദ്ദേശം? സമയമായി, ഞാൻ പോട്ടെ. വേഗം ചെല്ലു, തീവണ്ടി ആഗമിക്കാറായി.